Hi friends, welcome to the world of English literature and Malayalam. ഇന്ന് നമുക്ക് സെർജി ഐസൻസ്റ്റൈൻ സംവിധാനം നിർവഹിച്ച ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ എന്ന ഫിലിമിൻ്റെ ഷോർട്ട് സമ്മറി ഒന്ന് നോക്കാം. 1925 ഈ ഫിലിം റിലീസ് ചെയ്തത്. ഇതൊരു നിശബ്ദ ചലച്ചിത്രമായിരുന്നു. സൈലൻറ്റ് ഇയർ ഓഫ് മൂവീസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിലിമാണിത്. 1905 June ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത്. ഇമ്പീരിയൽ റഷ്യൻ നാവികസേനയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റിൻ്റെ യുദ്ധക്കപ്പലായ പോട്ടംകിനിൻ്റെ ക്രൂ അംഗങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഐസൻസ്റ്റൈൻ ഈ ഫിലിമിനെ അഞ്ച് ആക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ട് തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ആക്റ്റിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് മെൻ ആൻഡ് മാഗോട്ട്സ് എന്നാണ്, പുരുഷന്മാരും പുഴുക്കളും. ഫസ്റ്റ് ആക്ട് ഹെഡിങ് എന്ന് പറയുന്നത് മെൻ ആൻഡ് മാഗോട്ട്സ് എന്നാണ്, പുരുഷന്മാരും പുഴുക്കളും. വിപ്ലവത്തെ പിന്തുണയ്ക്കുന്നതിന് ടെൻഡ്രാദ്വീപിൽ നങ്കൂരമിട്ടിരിക്കുന്ന പോട്ടംകിൻ ക്രൂവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രണ്ട് നാവികരെയാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. മാത്യുഷെങ്കോ ആൻഡ് വക്കുലിഞ്ചുക് ആണ് നാവികർ. വക്കുലിഞ്ചുക് മറ്റ് നാവികരോട് പറയുകയാണ്, സഖാക്കളെ, നാമം സംസാരിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? റഷ്യ മുഴുവനും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നമ്മൾ അവസാനത്തെ ആളാണോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഈ രംഗം ഡെക്കിന് മുകളിലുള്ള പ്രഭാതത്തിലേക്ക് നീളുന്നു. അവിടെ നാവികർ ക്രൂവിനുള്ള മാംസത്തിൻ്റെ മോശം നിലവാരത്തെക്കുറിച്ച്, ഗുണനിലവാരത്തെക്കുറിച്ച് പറയുകയാണ്. മാംസം ചീഞ്ഞതും പുഴുക്കളാൽ പൊതിഞ്ഞതുമാണെന്നാണ് ഇവർക്ക് തോന്നുന്നത്. നാവികർ പറയുന്നുണ്ട്, ഒരു നായ പോലും ഇത് കഴിക്കില്ല. ഇവർ കപ്പലിലെ ഡോക്ടറായ സ്മിർനോവിനെ മാംസം പരിശോധിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അതായത് മാംസത്തിൻ്റെ നിലവാരം, ഗുണനിലവാരം പരിശോധിക്കാനായിട്ട് ഡോക്ടറിനെ വിളിക്കുകയാണ്. ഡോക്ടർ വന്ന് മാംസം പരിശോധിച്ച ശേഷം പറയുകയാണ്, വിരകളേക്കാൾ പ്രാണികളോ പുഴുക്കളോ എന്തൊക്കെയാണ് ഈ മാംസത്തിലുള്ളതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പാചകം ചെയ്യുന്നതിന് മുൻപ് അവ കഴുകിക്കളയാമെന്നും പറയുന്നുണ്ട്. റേഷനിലെ മോശം ഗുണനിലവാരത്തെക്കുറിച്ച് നാവികർ കൂടുതൽ പരാതിപ്പെടുകയാണ്. എന്നാൽ ഡോക്ടർ മാംസം ഭക്ഷ്യയോഗ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ അവരുടെ ചർച്ച അവസാനിപ്പിച്ച് അയാൾ പോവുകയും ചെയ്യുന്നു. സീനിയർ ഓഫീസറായ ഗിലിയറോവ്സ്കി ഇപ്പോഴും അഴുകിയ മാംസത്തിലേക്ക് നോക്കുന്ന നാവികരെ അവിടെ നിന്ന് പോകാനായിട്ട് നിർബന്ധിക്കുന്നു. അവരെ പോകാനായിട്ട് പറഞ്ഞു വിടുകയും പാചകക്കാരോട് ഫുഡ് റെഡിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഗുണനിലവാരമില്ലാത്ത ഈ മാംസം തന്നെ അവർ പാചകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള നാവികർ മാംസത്തിന് പകരം റൊട്ടിയും വെള്ളവും ടിന്നിലടച്ച സാധനങ്ങളുമാണ് കഴിക്കാനായിട്ട് സെലക്ട് ചെയ്തത്. പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനിടയിൽ നാവികരിൽ ഒരാൾ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുന്നു, ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈനംദിന റൊട്ടി തരുമെന്ന്. ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ നാവികൻ ആ പ്ലേറ്റ് കഴിക്കാനെടുത്ത പ്ലേറ്റ് തകർക്കുന്നതായി കാണിച്ചുകൊണ്ടാണ് ആ രംഗം അവസാനിക്കുന്നത്. സെക്കൻഡ് ആക്ട് ഹെഡിങ് എന്ന് പറയുന്നത് ഡ്രാമ ഓൺ ദ ഡെക്കാണ്, ഡെക്കിലെ നാടകം. മാംസം നിരസിക്കുന്ന, മാംസം കഴിക്കാത്ത എല്ലാവരെയും അനുസരണക്കേട് കുറ്റമായിട്ട് ചുമത്തിയിട്ട് അവരെ കൊല്ലാനായിട്ട് കൊണ്ടുവരികയാണ്. നാവികരെ മുട്ടുകുത്തി നിർത്തിയിട്ട് ഒരു ഫയറിംഗ് സ്ക്വാഡിനെ ഡെക്കിലേക്ക് മാർച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഒരു ക്യാൻവാസ് കവർ അവരുടെ മേൽ എറിയപ്പെട്ടിട്ടുണ്ട്. ഓഫീസർ വെടിവയ്ക്കാനായിട്ട് ഉത്തരവിട്ടപ്പോൾ വക്കുലിഞ്ചുക്കിൻ്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഫയറിംഗ് സ്ക്വാഡിലെ നാവികർ റൈഫിളുകൾ താഴ്ത്തുകയും അങ്ങനെ പ്രക്ഷോഭം അവിടെ തുടങ്ങുകയും ചെയ്യുകയാണ്. നാവികർ ഉദ്യോഗസ്ഥരെ മറികടന്ന് കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഉദ്യോഗസ്ഥരെ കടലിലേക്ക് വലിച്ചെറിയുന്നതായും കാണാം. കപ്പലിലെ പുരോഹിതനെ ഒളിവിൽ നിന്ന് വലിച്ചെറിയുകയാണ്. ഒടുവിൽ ഡോക്ടറെ പുഴുക്കൾക്കുള്ള ഭക്ഷണമായി സമുദ്രത്തിലേക്ക് തന്നെ എറിയുന്നു. കലാപം വിജയിച്ചെങ്കിലും വിമതരുടെ കരിസ്മാറ്റിക് നേതാവായ വക്കുലിഞ്ചുക്ക് കൊല്ലപ്പെടുകയാണ്. അതായത് ഇവരുടെ നേതാവായിട്ട് വന്ന വക്കുലിഞ്ചുക്ക് മരണപ്പെട്ടു. ആക്ട് 3 എ ഡെഡ് മാൻ കോൾസ് ഫോർ ജസ്റ്റിസ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഒരു മരിച്ച മനുഷ്യൻ നീതിക്ക് വേണ്ടി വിളിക്കുന്നു എന്ന്. പോട്ടംകിൻ ഒഡീസ തുറമുഖത്തെത്തി. വക്കുലിഞ്ചുക്കിൻ്റെ മൃതദേഹം കരയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ നെഞ്ചിൽ ഒരു നുള്ളു ബോർഷീറ്റിന് എന്നെഴുതിയ അടയാളമുള്ള ഒരു കൂടാരത്തിലാണ് അവൻ്റെ കൂട്ടാളികൾ അവനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വക്കുലിഞ്ചുക്കിൻ്റെ ത്യാഗത്തിൽ ദുഃഖിതരായ ഒരുപാട് പൗരന്മാർ അയാളെ കാണാനായിട്ട് അവിടെ എത്തി. ഗവൺമെൻറ്റുമായി സഖ്യത്തിലേർപ്പെട്ട ഒരാൾ ഇവിടെ കൂടിയ പൗരന്മാരുടെ രോഷം യഹൂദർക്കെതിരെ തിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അയാൾ പെട്ടെന്ന് ആക്രോശിക്കുകയും ആളുകൾ അവനെ തല്ലുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. അവസാന വിടവാങ്ങൾ നടത്താനും വക്കുലിഞ്ചുക്കിനെ വീരനായി വാഴ്ത്താനും ഒരുപാട് നാവികർ അവിടെ ഒത്തുകൂടി. ഒഡീസയിലെ ജനങ്ങൾ നാവികരെ സ്വാഗതം ചെയ്തു. പക്ഷെ അവർ സർക്കാരിനെതിരെ അണിനിരക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാനായിട്ട് പോലീസ് എത്തുന്നു. 4th ആക്ട് ഒഡീസ സ്റ്റെപ്സ് എന്നാണ്.
ഒഡേസയിലെ പൗരന്മാർ അവരുടെ കപ്പലുകളിലും ബോട്ടുകളിലും പോവുകയും നാവികർക്ക് പിന്തുണ നൽകാനും സാധനങ്ങൾ സംഭാവന ചെയ്യാനും പോട്ടംകിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയാണ്. അതേസമയത്ത് തന്നെ ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും വിമതരെ ആശ്വസിപ്പിക്കാനും ഒഡേസ പടിയിൽ ഒരുപാട് ആളുകൾ ഒത്തുചേർന്നു. പെട്ടെന്ന് ഇറങ്ങിപ്പോയ കൊസാക്കുകളുടെ ഒരു ഡിറ്റാച്ച്മെൻ്റ് പടവുകൾക്ക് മുകളിൽ യുദ്ധരേഖകൾ രൂപപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരായുധരായ സിവിലിയന്മാരുടെ, അതായത് സാധാരണക്കാരുടെ ഒരു ജനക്കൂട്ടത്തിലേക്ക് മാർച്ച് ചെയ്യുകയും നിശ്ചിത ബയണറ്റുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയും അവർ മുന്നേറി വരികയും ചെയ്തു. ഗവൺമെൻറ് കുതിരപ്പട പടികളിൽ നിന്ന് ഓടിയെത്തിയ ജനക്കൂട്ടത്തെ ആക്രമിക്കുകയും അവിടെ നിന്നും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ പലരെയും വെട്ടിവീഴ്ത്തുകയും ചെയ്തു. ആളുകൾക്കിടയിൽ നിന്ന് പലായനം ചെയ്യുന്നതോ വീഴുന്നതോ ആയ വ്യക്തികൾ പടികളിലൂടെ താഴേക്ക് ഉരുളുന്ന ഒരു കുഞ്ഞു വണ്ടി, മുഖത്ത് വെടിയുതിർത്ത ഒരു സ്ത്രീ, തകർന്ന കണ്ണടകൾ, സൈനികരുടെ ഉയർന്ന ബോട്ടുകൾ എന്നിവ ഒരേ സ്വരത്തിൽ നീങ്ങുന്നത് ഹ്രസ്വമായ സീക്വൻസുകളിൽ ഈ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രതികാരമായി പോട്ടംകിനിലെ നാവികർ യുദ്ധക്കപ്പലിൻ്റെ തോക്കുകൾ ഉപയോഗിച്ച് സിറ്റി ഓപ്പറ ഹൗസിന് നേരെ വെടിയുതിർത്തു. അവിടെ സാറിസ്റ്റ് സൈനിക നേതാക്കൾ ഒരു യോഗം വിളിക്കുകയാണ്. അതേസമയം പോട്ടംകിൻ്റെ കലാപം അടിച്ചമർത്താൻ വിശ്വസ്ത യുദ്ധക്കപ്പലുകളുടെ ഒരു സ്ക്വാഡ്രൺ വരുന്നതായും വാർത്ത വന്നു. ഫിഫ്ത്ത് ആക്റ്റിൽ, അതായത് ലാസ്റ്റ് ആക്റ്റിൽ പറയുന്നത് ഓൺ എഗെയിൻസ്റ്റ് ഓൾ എന്നാണ്, എല്ലാവർക്കും എതിരെ ഒന്ന്. പോട്ടംകിൻ്റെ നാവികർ സാറിൻ്റെ കപ്പലിനെ നേരിടാൻ ഒഡേസ തുറമുഖത്ത് നിന്ന് യുദ്ധക്കപ്പൽ എടുക്കാൻ തീരുമാനിച്ചു. യുദ്ധം അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ സാറിസ്റ്റ് സ്ക്വാഡ്രണിലെ നാവികർ വെടിയുതിർക്കാൻ വിസമ്മതിക്കുകയും കലാപകാരികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ആഹ്ലാദിക്കുകയുമൊക്കെ ചെയ്യുന്നു. ചെങ്കോടി പാറിച്ച് പോട്ടംകിൻ അവരുടെ കപ്പലുകൾക്കിടയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതായാണ് നമുക്ക് അവസാനം കാണാൻ സാധിക്കുന്നത്.